അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടതേ ഒരു റവ കേക്കിൻ്റെ വീഡിയോ കൊണ്ടാണ്. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, മുട്ടി ഒന്നും വേണ്ട കേട്ടോ. നമ്മളെ പെരാളുള്ള സാധനങ്ങൾ വെച്ച് കണ്ടാണ് ഇന്ന് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. നമ്മളെ പെരയിലുള്ള മിക്സിൻ്റെ ജാറും മതി, ഒന്നടുക്ക ഇറക്കിയെടുക്കുക എല്ലാം കൂടി, പിന്നെ കുക്കറൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. 15 മിനിറ്റ് മതിയാവും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ. ഇതൊക്കെ വേണി എല്ലാവർക്കും അറിയിക്കാറല്ലേ. എന്നാലും എവിടെയെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഓലും കൂടി ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാണാൻ മാത്രമല്ല കേട്ടോ, ഇത് തിന്നാനും നല്ല സാധനം തന്നെയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട് സാധനേ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ മാതിരി തീർപ്പതിയാകും. മേ ആയിക്കോട്ടും ചേച്ചുവേ. നമ്മളിന്ന് കുക്കറിലാണല്ലോ ഈ റവ കേക്ക് ഉണ്ടാക്കണേ, അതിനും വേണ്ടി ഇഡ്ലിക്ക് ചെറിയ കുക്കർ നോക്കി എടുത്തുക്കണേ നമ്മൾ കേട്ടോ. എന്നാലേ നമുക്ക് ആ വട്ടത്തിൽ ഉയർന്ന് ഇങ്ങനെ പൊന്തി വരുള്ളേ. അങ്ങനെ ആ കുക്കറിൻ്റെ ഉള്ളിലേ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തുകൊണ്ട് പിന്നെ അതിൻ്റെ നിറവ് കൂടെ കുറച്ച് മൈദപ്പൊടി ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അതല്ല അങ്ങനത്തെ ബേക്കിങ്ങിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്തോളി. നമ്മളെ ഒരാളിൽ ഇപ്പോൾ എപ്പോഴും ഉള്ളൊരു മുതലാണ് കുക്കർ, അപ്പോൾ അതൊക്കെ ഞാൻ കുക്കറൊക്കെ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളെ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനുമാണ് നമ്മളിവിടെ ആദ്യം എടുത്തുക്കണത് 1 കപ്പ് റവയാണ് കേട്ടോ. ഇനിയിപ്പോൾ വറുത്ത റവ ആയാലും വേണ്ടില്ല, പച്ച റവ ആയാലും വേണ്ടില്ല, രണ്ടും നമുക്ക് എടുക്കാം. പിന്നെ അയിക്കൊരു ഈ ബൗളിന് തന്നെ 1/4 ഭാഗം മൈദപ്പൊടി എടുത്തുക്കണം നമ്മൾ കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പോളം തൈര്. അപ്പോൾ തൈരിൻ്റെ പകരമാണെങ്കിൽ മുട്ടയും ചേർത്ത് കൊടുക്കട്ടോ. മുട്ടയോ തൈരോ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയാവും. ഞാൻ ഇവിടെ നിന്ന് തൈരാണ് എടുത്തുക്കണത്. പിന്നെ നമ്മളൊരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയും 1 സ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ തന്നെ ഒക്കെ പാടെ കൂട്ടിക്കാണ്ടാണ് അടിച്ച് വെക്കേണ്ട ഒരു 1/2 മണിക്കൂർ. അപ്പോൾ അപ്പോഴേ നമ്മൾ ആ മാവ് ഒരു മട്ടം പോലെ ആയി വരുള്ളേ. പിന്നെ ഇതിക്ക് നമുക്ക് കുറച്ച് പിന്നെ വാനില എസൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇനി വാനില എസൻസ് നിങ്ങളൊക്കെ അജ്ജിലില്ലേ, നിങ്ങൾ വേജാറാകൊന്നും വേണ്ട. ഒരു 2-4 ഏലക്ക ഉണ്ടായിക്കണ്ട് ഇട്ടോളി കേട്ടോ. അപ്പോൾ നമ്മളെ വരെ ഉള്ളതുകൊണ്ട് കുറച്ച് ബാക്കി ഉള്ളതുകൊണ്ട് ഞാൻ 1 സ്പൂണോളം വാനില എസൻസും കൂടി ഇതിക്ക് ഒന്ന് പാർന്ന് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ ഈ മുട്ടയൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ പച്ചച്ചൂരൊക്കെ നമ്മൾ മാറി കിട്ടുകയും ചെയ്തോളും. സൺഫ്ലവർ ഓയിൽ അങ്ങനെ നമ്മളായിക്കേ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും പറഞ്ഞു അതേ അളവിൽ പാലും കൂടി ഇതിക്ക് പാർന്ന് കൊടുത്തണം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തണത് 1 കപ്പ് റവയാണ്. അപ്പോൾ 1/4 കപ്പ് പഞ്ചാരയും കൂടിയും ഇതിക്ക് ചേർത്ത് കൊടുത്താലേ നമുക്ക് ആ മട്ടം പോലെ മധുരമായി കിട്ടുള്ളൂ കേക്കൊക്കെ. അതിന് വേണ്ടി പഞ്ചാരയും കൂടി ഇട്ടുകാണ്ട് മിക്സിൻ്റെ ജാറിൽ 2-4 കറക്കാണ് കറക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നാണ് ഇക്കോലത്തിലാണ് കേട്ടോ. കണ്ടില്ലേ നമുക്ക് നല്ല മട്ടത്തിലായി കിട്ടിയിരിക്കണം. ഇനി നമ്മളിത് 1/2 മണിക്കൂർ ഒന്ന് മൂടി വെക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും കേട്ടോ. ഇതിക്ക് ഇനി വേറെ ഒത്തു ഇടേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ. ഒപ്പം നമ്മൾ എന്നിട്ട് ഈ റവ കേക്കിൻ്റെ വീഡിയോ നമുക്ക് തീർപ്പതിയാവുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് 1 ലൈക്കും കൂടി ഒന്നാണ് കൊടുത്താളേ. അങ്ങനെ നമ്മൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിക്കണട്ടോ. എന്നാലും നമ്മൾ സ്പൂണോണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കുക്കർക്ക് നേരം പാർന്ന് കൊടുക്കുക. അതേക്ക് ഇനി ഒരു ഒത്തുവിടേണ്ട ആവശ്യം നമ്മൾ വരുന്നില്ല കേട്ടോ. അപ്പം ഞാനിഞ്ഞ് ഇതിൻ്റെ നുറുവ് കൂടെ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോകും. അതെല്ലാം കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല രസകാരം തിന്നണം നേരത്ത്. അങ്ങനെ നിങ്ങളൊക്കെ അജ്ജിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഈ മാവിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ കുക്കർക്ക് ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ എൻ്റെ കുക്കറിന് നിറവൂലേ മാവൊക്കെ പാർന്നിട്ട് നിറവൂല് ഇങ്ങനെ വരയിലേക്ക് വെച്ചാൽ നല്ല രസം തന്നെ കാരം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഞാൻ കുക്കറൊക്കെ പൊടി തട്ടി വെച്ചിനല്ലോ, ആ കുക്കർക്കൊന്നാണ് പാർന്ന് കൊടുക്കുകയാണ് മുഴുവനായിട്ടേ. ഈ ഒരു റവക്കേക്ക് ആരെങ്കിലും ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഞാളെ ഇക്കോലത്തിലാണ് എപ്പോഴും ഉണ്ടാക്കാല്. അത്താച്ചാലും ഒറ്റക്കറക്കാണ് കറക്കിയാലും മതി, കുറേ നേരം കാത്തു തീർക്കും വേണ്ട. എന്തെങ്കിലും കടിയില്ലാത്ത നേരത്തൊക്കെ സ്റ്റോർ റൂമിൽ തപ്പിത്തെറിഞ്ഞാൽ റവയൊക്കെ ഉണ്ടാവും. പിന്നെയൊക്കെ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇഷ്ടം മാതിരി കൊടുന്ന് വെച്ചിട്ടുണ്ടാവില്ലേ. 1 വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ അത് മുലക്കലിടും. അപ്പോൾ എല്ലാവരും അടുത്തും ഇന്ന് നേരത്തൊക്കെ റവ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അങ്ങനെ നമ്മൾ ആ കുക്കർക്ക് മാവൊക്കെ ഒഴിച്ചാണ് 2 തട്ട് തട്ടി കൊടുത്തുകൊണ്ട് അതിൻ്റെ നിറവ് കൂടെ ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളടുത്ത് പച്ച കളർ തന്നെ ഉള്ളൂ കേട്ടോ, ചോന്നൊക്കെ ഉണ്ടായിനി, അതൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് നിറവ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൊടുത്താൽ മതി, നല്ല രസമുണ്ടാവും കാണാനും തിന്നാനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ കുറഞ്ഞ തീജിൽ 15 മിനിറ്റെങ്കിലും ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു മട്ടം പോലെ ഉണ്ടായി വരും.
അതെല്ലാം അങ്ങൊക്കെ ബേജാറുണ്ട്, അടി പൊടിച്ചെന്ന് ബേജാറുള്ളവരുണ്ടെങ്കിൽ നമ്മളെ പഴയ ഫ്രൈ പാനൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് നിറവ് അതൊന്ന് വെച്ച് കൊടുത്തുകാണ്ട് അതിൻ്റെ നിറവിൽ കുക്കർ വെച്ചാലും മതിയാവും കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആ ബേജാറില്ല, അടിയിലൊന്നും പൊടിച്ചില്ല, നമുക്ക് നല്ല മട്ടത്തിൽ തന്നെ ആയി കിട്ടണ്ടേ. കണ്ടില്ല, നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തണുത്തകൻ ഇട്ടോ, തണുത്തപ്പോഴാണ് ഇത് തുറന്ന് നോക്കണത്. തണുത്താലേ ഇത് ആ കുക്കറിനെ നമ്മൾ ഊരിട്ട് കൊട്ടുള്ളൂ. ചൂടൊടക്കണ്ട് കയ്യിലിട്ട് കുത്തി ഉടച്ച് കേടെടുത്തണ്ട. തണുത്ത കജ്ജക്ക് ഇതേ മട്ടത്തിലുണ്ട് പോരും, വല്ലാതെ ഒന്നും ഇടങ്ങാറാകേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്, എത്ര എളുപ്പമല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു 15 മിനിറ്റ് തന്നെ കുറഞ്ഞ് തിസിലിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ പറഞ്ഞല്ലോ, ഫ്രൈ പാന് വെച്ച് അതിൻ്റെ നിറവിൽ കുക്കർ വെച്ച് അങ്ങനെ ഉണ്ടാക്കാം. ഇതേമാതിരി ബേക്കിംഗ് ടീനിൽ വാർന്നുകാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ പിന്നെ നമ്മളെ പെരയുള്ള സൗകര്യം ഏതാണോ അതിനനുസരിച്ചാണ് ചെയ്തും കൊടുത്താണ്ടി. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആക്കണേ നമ്മൾ മുറിച്ചാൻ പോവുകയാണ് കേട്ടോ. നല്ല സാധനം, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, കജുകൊണ്ട് തൊട്ടിട്ട് തന്നെ. അപ്പം നമ്മളെ കേക്കിൻ്റെ അവരൊക്കെ കണ്ടില്ലേ, ഒരു സോന്ന നിറത്തിലായിക്കണ്. അത് നമ്മളെ സൺഫ്ലവർ ഓയിൽ കുക്കറിൽ നല്ലോണം ഞാൻ സീഡ് ഭാഗത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ അതോടെ കടന്ന് നല്ലോണം മുരിഞ്ഞിക്കണ്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെയാണ് ഈ കേക്കിൻ്റെ രസം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് തൈരിൻ്റെ പകരമാണ് ഈ മുട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നോ രണ്ടോ മുട്ടയൊക്കെയാണ് ചേർത്ത് കൊളി, എന്നാലും നല്ല രസം തന്നെ. കാരണം മുട്ടൻ്റെ ആ പച്ചച്ചൂര് മാറാൻ വേണ്ടി രണ്ട് ഏലയ്ക്ക് അല്ലെങ്കിൽ വനലസൻസോ തേയിലൊക്കെ പറഞ്ഞാൽ മതിയാവും കേട്ടോ. അതേമാതിരി പെട്ടെന്നൊക്കെ ഒരു വിരുന്നാറ് വരുന്ന നേരത്തൊക്കെ നമ്മളെ പെരയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇക്കോളത്തിലൊക്കെ കേക്ക് ഉണ്ടാക്കേ. ഇതപ്പോൾ പിന്നെ കേക്ക് ഉണ്ടാക്കുക ആരും അറിയില്ല എന്ന് പറയണ്ട, ഇക്കോളത്തിലൊക്കെ ഉണ്ടാക്കി നമ്മളെ മക്കൾക്കൊക്കെ കൊടുത്തും ചെയ്തോളി. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാനൊക്കെ മടിയാ, ചിലവിൽ ഉണ്ടാക്കിയാൽ നന്നാവില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൊണ്ട് ഒഴിഞ്ഞു മാറൂലേ. അപ്പോൾ നമ്മളെ വരാളിലൊക്കെ ഉണ്ടാവും കുക്കർ, പിന്നെ ഒരു ബേജാറും ആകേണ്ട, മക്കളെ മാവ് ഇതേ മാലത്തിലാണ്ട് ഉണ്ടാക്കിക്കോളി, പാർന്നോളി, ഇതേ മാറി ചുട്ട് നല്ല ഉസാറിൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ വേറെ ഒത്തുതിക്ക് ചേർത്തിട്ടില്ല. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഒരു വട്ടം കൊണ്ടുവന്നാൽ തന്നെ കുറേ ഉണ്ടാക്കാണ്ടാവുമേ. അപ്പോൾ നമ്മളൊക്കെ അവിടെയൊക്കെ പാത്തേച്ച് ഉണ്ടാവില്ലേ, ഒരു നേരമെങ്കിലും നമ്മൾ കേക്ക് ഉണ്ടാക്കാതെ നിൽക്കൂലല്ലോ. അങ്ങനെ നമ്മളെ സോഫ്റ്റ് റവയ്ക്ക് കണ്ടില്ല, തൊട്ടുനോക്കിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിക്ക് നമ്മൾ പാല് വാർന്നില്ല, പാല് വാർന്നാൽ തന്നെ ഇതേപോലത്തെ കേക്കുകളൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് പാലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേജാറാകൊന്നും വേണ്ട, രണ്ട് സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുത്ത് കേക്ക് ഉണ്ടാക്കിയാലും ആ കേക്കിന് നല്ലൊരു ഷോയൊക്കെ തന്നെയാണ്, നല്ല രസമാണ്, നല്ല സോഫ്റ്റായി നിൽക്കും ചേച്ചും. അങ്ങനെ കണ്ടില്ലേ, നമ്മളാ കേക്കൊക്കെ നല്ല മട്ടം പോലെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലേ, പീടിയൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് തന്നെ അതേ മാറിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അതെല്ലാം ആരെങ്കിലും ഇക്കോളത്തിലൊക്കെ ഇത് ഞാൻ എളുപ്പത്തിൽ വേഗം പിന്നെ മിക്സിൻ്റെ ചാറ് എടുത്ത് കാണ്ട് അയക്കാണ്ട് മാവൊക്കെ വാളിട്ടാണ്ട് കറക്കിക്കാണ്ട് നേരെ കുക്കർക്കാണ് പാരലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഒക്കെ തീർപ്പതേക്കണേ, ഈ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കൊക്കെ കൊടുക്കിട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ നമ്മളേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഒന്ന് 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 ഓരോന്ന് വലുതെടുക്ക കേട്ടോ. ഇത് അമ്മക്ക് കിട്ടീലെന്ന് പറയണ്ട, ഈ വാപ്പാക്കാ വാപ്പാക്കും പോകണ്ടല്ലോ. നല്ല രസം.